ഹായ് ഫ്രണ്ട്സ്, വെങ്ങര വൈബിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമുക്കിന്നിവിടെ ഗ്ലാസ് കേക്കാണ് ഞാൻ ഉണ്ടാക്കേണ്ടത്. ജെല്ലി കേക്ക് എന്ന് പറയും, ഗ്ലാസ് കേക്ക് എന്ന് പറയും, ഫ്രൂട്ട് കേക്ക് എന്ന് പറയും. അടിപൊളി കേക്കാണ്, സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇനി നമുക്ക് ഗ്ലാസ് കേക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഇനി നമുക്ക് ഫ്രൂട്ട് കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. നമ്മളിവിടെ കുറച്ച് ഫ്രൂട്ടൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. കിവി, കിവി നമുക്ക് നല്ലൊരു ഹെൽത്തി ഫ്രൂട്ടാണേ. കിവി ഉണ്ട്. 3 ആപ്പിൾ എടുത്തിട്ടുണ്ട്. കുറച്ച് ചൊന്ന മുന്തിരിയും കുറച്ച് പച്ചമുന്തിരിയും എടുത്തിട്ടുണ്ട്. നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഫ്രൂട്ടൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് ഫ്രൂട്ട് വേണമെങ്കിലും യൂസ് ചെയ്യട്ടെ. എല്ലാ ഫ്രൂട്ടും യൂസ് ചെയ്യുക. ഈത്തപ്പഴം, ചെറി സ്ട്രോബെറി, എല്ലാ ഐറ്റംസും. സ്ട്രോബെറിയൊക്കെ വെച്ചാൽ നല്ല റെഡ് കളർ വരും. പിന്നെ മാതള നാരങ്ങ ഇല്ലേ, റുമാമ്പഴം, അതിൻ്റെ കുരുക്ക ഉള്ളുന്നെടുത്തിട്ട് അതിടുക. അതിനൊക്കെ നല്ല നല്ലൊരു റെഡ് കളർ വരും. നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. എല്ലാ ഫ്രൂട്ടും യൂസ് ചെയ്യുക. ഈത്തപ്പഴം, എല്ലാ ഫ്രൂട്ടും, നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ഫ്രൂട്ടും ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മളെടുത്തത് മാങ്ങയാണ്, മാംഗോ. ഇത്ര കൂടുതൽ അളവൊന്നും വേണ്ട. നമ്മുടെ ആവശ്യത്തിന് കുറേശ്ശെ കുറേശ്ശെ ഇട്ടെടുത്ത് ഫുള്ളാക്കി ഫില്ലാക്കി ഇട്ടെടുത്താൽ മതി. അങ്ങനെ എല്ലാ ഫ്രൂട്ടും ഞാൻ നമ്മളിവിടെ പീസ് പീസാക്കി മുറിച്ചെടുക്കുകയാണ്. കിവി മാത്രം ഞാൻ റൗണ്ടിൽ കട്ട് ചെയ്തിട്ടുള്ളൂ. മറ്റുള്ളതൊക്കെ ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് മുറിച്ചത്. പച്ചമുന്തിരിയും ചുവപ്പ് മുന്തിരിയും ഞാൻ സെൻറ്റർ മാത്രം കട്ട് ചെയ്തിട്ടുള്ളൂ. കിവിയൊക്കെ നമുക്ക് തൊലി കഴിഞ്ഞ് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ പുറന്തൊലി ഒന്ന് വലിച്ച് പൊളിച്ചാൽ തന്നെ കിട്ടും. ഇത് ഇത്തിരി പഴുപ്പ് കുറവായതുകൊണ്ടാണ് വലിച്ച് പൊളിച്ചിട്ട് കിട്ടൽ കുറവ്. നേന്ത്രപ്പഴവും മാങ്ങയൊക്കെ തൊലി കളഞ്ഞ ശേഷം ചെറിയ പീസാക്കിയിട്ടാണ് നമ്മൾ മുറിച്ചത്. മാങ്ങയ്ക്കും നേന്ത്രപ്പഴമൊക്കെ നമ്മളെ ഗ്ലാസ് കേക്കിലേ നല്ലൊരു ടേസ്റ്റാണ് വരുന്നത്. നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റുമാണ് അതിനൊക്കെ വരുന്നത്, ആപ്പിളിനും ഒക്കെ. അങ്ങനെ നമ്മൾ എല്ലാ ഐറ്റം ഫ്രൂട്ടും നമ്മളിവിടെ പീസ് പീസാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യാനുസരണം ഏത് ഫ്രൂട്ട് വേണമെങ്കിലും എടുക്കാം. ചെറിയ പീസാക്കിയിട്ട് മിക്സ് ചെയ്ത് ചെയ്താൽ മതി, നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മുടെ ഈ കേക്കിന് വേറൊരു പ്രത്യേകത ഉണ്ടത്, ഒരു ഹെൽത്തി കേക്കാണ്. ഫ്രൂട്ടൊക്കെ വെച്ചിട്ടല്ല നമ്മൾ ചെയ്യുക. അപ്പോൾ സൂപ്പർ ഹെൽത്തി കേക്കാണ്. കിവിയൊക്കെയാണ് നമ്മളിടുന്നത്. ഫസ്റ്റ് ഞാൻ കിവിയൊക്കെ പാത്രത്തിൻ്റെ അടിയിലോട്ട് നിരത്തുന്നുണ്ട്. ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മോൾഡാണ്. നിങ്ങൾക്ക് കേക്ക് ബിൻ വെച്ച് ചെയ്യാവുന്നതാണ്, കേക്കിൻ്റെ മോൾഡ് വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. ഏതിലായാലും കുഴപ്പമില്ല. ഫസ്റ്റ് ഞാൻ ഇതിൽ നിരത്തി വെച്ചത് കിവിയാണ് കേട്ടോ. ഇനി നമുക്കതിന് മേലോട്ട് എല്ലാ ഫ്രൂട്ടും കൂടി മിക്സ് ചെയ്തിട്ട് കുറേശ്ശെ കുറേശ്ശെ ഇട്ടുകൊടുക്കുക. ആപ്പിള്, മാംഗോ, എല്ലാം കൂടി നമുക്ക് എന്ത് ചെയ്യണം, മിക്സ് ചെയ്ത് ഇട്ടുകൊടുക്കുക. ഇനി നമ്മൾ മാംഗോ ആണ് ഇട്ടുകൊടുത്തത്. പിന്നെ നമ്മൾ അതിൻ്റെ മേലെ പച്ചമുന്തിരി, ചുവപ്പ് മുന്തിരി, പഴം കട്ട് ചെയ്തത് ഒക്കെ മേലെ മേലെ ഇങ്ങനെ വിതറി കൊടുത്തു. മൊത്തത്തിൽ ആ പാത്രം ഏകദേശം 3/4 ഭാഗത്തോളം നമ്മൾ ഫ്രൂട്ടാക്കിയിട്ടുണ്ട്. എല്ലാ ഫ്രൂട്ടും കൂടി വെച്ചുകൊടുത്തിട്ട് വീണ്ടും നമ്മളതിൻ്റെ മേലെ മാംഗോ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മേലെ നമ്മൾ കറുത്ത മുന്തിരി ഇങ്ങനെ പരത്തി വെച്ചുകൊടുക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് ചെറി, സ്ട്രോബെറി, ഈത്തപ്പഴം, എല്ലാ ഫ്രൂട്ടും ഇട്ടുകൊടുക്കാം. നല്ല ഭംഗി ഉണ്ടാവും. എല്ലാം കൂടി കളർ പല കളറിലാവുമ്പോൾ റുമാമ്പഴം എല്ലാം ഇട്ടുകൊടുക്കാം. മുന്തിരിയൊക്കെ ഞാൻ സെൻറ്റർ നടു വളർത്തിയിട്ട് 2 പീസാക്കിയിട്ടാണ് ഇട്ടുകൊടുത്തേക്കണേ. നടു പൊളിച്ചിട്ട് കറുപ്പ് മുന്തിരിയും പച്ച മുന്തിരിയും നമ്മളങ്ങനെ തന്നെ ഇട്ടുകൊടുത്ത് കേട്ടോ. വീണ്ടും അതിൻ്റെ മേലെ നമ്മൾ കുറച്ചും കൂടി ആപ്പിള് ഒക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട്. ഏകദേശം ഈ പാത്രത്തിൻ്റെ 3/4 പാത്രം നമ്മൾ ഫ്രൂട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട്.
പിന്നെ ഇതിനൊരു സീക്രട്ട് ഉണ്ട്. ഗ്ലാസ് കേക്കിന്, ഗ്ലാസ് കേക്ക് സെറ്റ് ആവണമെങ്കിൽ പൈനാപ്പിൾ നിങ്ങൾ അതിൽ ആഡ് ചെയ്യരുത്. ആ ഫ്രൂട്ട് മാത്രമാണ് ഇതിൽ ചേരാത്തൊരു ഫ്രൂട്ട് ഉള്ളത്. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. 10 ഗ്രാം ചൈന ഗ്രാസ് ആണ് ഞാൻ 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചതാണ്. അതെ, അതിലൽപ്പം വെള്ളത്തോടു കൂടി ഞാൻ അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒന്ന് മെൽറ്റാക്കി എടുക്കണം. നമുക്ക് ചൈന ഗ്രാസ് മെൽറ്റ് ആവണ വരെ നമുക്കിത് ഇളക്കി മെൽറ്റാക്കി എടുക്കണം. ഇതിലേക്കൊരു 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നാലേ ഇതിന് മധുരം ഉണ്ടാവുള്ളൂ. ഈ ജെല്ലിൽ മധുരം വേണം. നമ്മൾ തയ്യാറാക്കി വെച്ച ഫ്രൂട്ടിലോട്ട് നമ്മളിപ്പോൾ തയ്യാറാക്കിയ മിക്സ് 1/2 ഭാഗത്തോളം നമുക്ക് ഒഴിച്ചുകൊടുക്കുക. നമ്മളിപ്പോൾ ഫ്രൂട്ടിലോട്ട് ഒഴിച്ചുകൊടുത്തത് പകുതിയാണ്. ബാക്കി പകുതി എടുത്തിട്ട് നമ്മൾ അതിലേക്ക് കളറ് മിക്സ് ചെയ്യണം. റെഡ് കളറാണ് ഞാനിവിടെ മിക്സ് ചെയ്യണത്. ജെല്ലിനൊരു റെഡ് കളറ് വരാൻ വേണ്ടിയിട്ട് ആ ജെല്ല് നമുക്കൊരു റെഡാക്കിയിട്ടാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത്. ഫുഡ് കളറ് ആഡ് ചെയ്തതാണ്. ഒരു 10 മിനിറ്റ് അത് പുറത്ത് ഇരുന്ന് തണുത്തതിന് ശേഷം നമ്മൾ ഈ കളറ്, ഈ റെഡ് കളറും കൂടി നമ്മൾ അതിലോട്ട്, അതിൻ്റെ മേലോട്ട് ഒഴിച്ചു കൊടുക്കണേ. അപ്പം നമുക്ക് ഈ കേക്ക് 2 കളറിൽ കിട്ടും. വൈറ്റും റെഡും ആയിട്ടാണ് കിട്ടുക. അപ്പോൾ ഒരു ഗ്ലാസ്സിനകത്തെ, നല്ലൊരു ഗ്ലാസ്സിനകത്തെ 2 കളറിൽ, 2 കളറിലുള്ള ഗ്ലാസ്സിനകത്ത് ഫ്രൂട്ട് കിടക്കണ പോലെ ഉണ്ടാവും. ഇനി എൻ്റെ കയ്യിൽ കുറച്ചും കൂടി ഫ്രൂട്ട് ബാക്കിയുണ്ടെങ്കിൽ ഞാൻ അതും കൂടി അതിൽ ആഡ് ചെയ്യണം. നിങ്ങൾ ചെയ്യണമെന്നില്ല. എൻ്റെ കയ്യിലുണ്ടായപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മളിത് കമഴ്ത്തുമ്പോൾ താഴെ റെഡും മേലെ വൈറ്റും ആയിട്ടാണ് വരിക. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് 1 hour ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വേണ്ടി വെക്കുക. 6 hour വെക്കണം. 6 hourൽ കൂടുതൽ വെക്കണം, അതിൽ കുറയരുത്, കേക്ക് സെറ്റ് ആവില്ല. അങ്ങനെ സെറ്റാക്കാൻ വേണ്ടി നമുക്ക് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കുക. അങ്ങനെ 6 hourന് ശേഷം നമ്മുടെ കേക്ക് എടുത്ത് മറിച്ച് വെച്ചതാണ് ഞാനിത്. നോക്കിയേ, അടിപൊളി കേക്കായി വന്നിട്ടുണ്ട്. അടിപൊളി കേക്കാണ്, സൂപ്പർ കേക്കാണ്. ഇതിൽ പൈനാപ്പിൾ മാത്രം യൂസ് ചെയ്യാണ്ടിരുന്നാൽ മതി, മറ്റെല്ലാ ഫ്രൂട്ടും നമുക്ക് ഉപയോഗിക്കാം. കേക്ക് മറിച്ചെടുക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് സ്കിപ്പായതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, നമ്മുടെ കേക്ക് 2 കളറിലാണ് കാണുന്നത്. മേലെ വൈറ്റും താഴെ റെഡ് ഗ്ലാസ് കളറിലുമാണ് കാണുന്നത്. വൈറ്റും റെഡിലുമാണ് കാണുന്നത്. സൂപ്പർ കേക്കാട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ.